നമസ്കാരം. എന്റെ പേര് സജിത. ഞാൻ ചാപ്റ്ററിലെ മലയാള അധ്യാപികയാണ്. ഞാൻ ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിന്റെ കേരള പാഠാവലിക്കകത്ത് നമുക്ക് പുതിയ യൂണിറ്റ് തുടങ്ങുകയാണ് അല്ലെ. നമുക്ക് റൈൻ നദിയുടെ ഓളങ്ങൾ കഴിഞ്ഞു, അതെല്ലാവരും നന്നായിട്ട് പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മായാത്ത കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. കാഴ്ചകൾ പലതരമുണ്ട് അല്ലെ. മനസ്സിന് സന്തോഷം തരുന്നുണ്ട്, മനസ്സിന് ദുഃഖം തരുന്നുണ്ട്, നമ്മൾ ഒരുപാട് ആസ്വദിക്കാറുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് നമുക്ക് ചുറ്റുപാടും കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ സന്തോഷത്തിനോടൊപ്പം തന്നെ ദുഃഖം തരുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം പലതരത്തിലുള്ള ആ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു യൂണിറ്റ് ആണ് നമുക്ക് ഈ കാണാത്ത കാഴ്ചകൾ എന്ന് പറയുന്ന ഭാഗത്തിൽ കൂടി നമുക്ക് തരുന്നത്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ നമുക്ക് പാഠപ്രവേശകമായി തന്നിരിക്കുന്ന രവീന്ദ്രനാഥ് ടാഗോർ ഒരു ചെറുതോണിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കരണ്ട് പോവുകയും അദ്ദേഹം ആ ഇരുട്ടിനെ നല്ല രീതിയിൽ ആസ്വദിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു പാഠപ്രവേശകമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. നിലാവില്ലാത്ത രാത്രി നദിയിലൂടെ നീങ്ങുന്ന ചെറുതോണി, അതിൽ ഏകാഗ്രിയായി യാത്ര ചെയ്യുകയായിരുന്ന രവീന്ദ്രനാഥ് ടാഗോർ. ഏകാഗ്രി എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയായിരുന്ന രവീന്ദ്രനാഥ് ടാഗോർ. മെഴുകുതിരയുടെ അരണ്ട വെളിച്ചം തണുത്ത കാറ്റിടയ്ക്കൊന്ന് ആഞ്ഞു വീശി വിളക്കണഞ്ഞു എങ്ങും കൂരരിട്ട് കയ്യിലെ പുസ്തകമടച്ച് ടാഗോർ ചുറ്റിലും നോക്കി. ഇരുകരകളിലും വീട്ടു വെളിച്ചത്തിന്റെ കൊച്ചു കൊച്ചു ശകലങ്ങൾ, നദിയുടെ ഓളങ്ങളിൽ വെളിച്ചത്തിന്റെ നിഴലുകൾ ഇളകിയാടുന്നു. ആകാശത്ത് നദിയിലെ നക്ഷത്രങ്ങളുടെ രത്ന ഭംഗി, ഇരുട്ടിന്റെ സൗന്ദര്യത്തിൽ മനമയങ്ങി മഹാകവി നിശ്ചലനായി ഇരുന്നു. നേരം നമുക്കിവിടെ തന്നിരിക്കുന്നത് അദ്ദേഹം ആ ഇരുട്ടിനെ എങ്ങനെ ആസ്വദിച്ചു എന്നുള്ളതാണ് അല്ലെ. നമുക്ക് നോക്കാം, ആദ്യത്തെ ചോദ്യം തന്നെ നോക്കാം, ഇരുട്ടിന് സൗന്ദര്യം ലഭിച്ചത് എങ്ങനെയാണ്? കറണ്ട് പോയി കഴിഞ്ഞു. നമ്മൾ തന്നെയാണേലും നമ്മുടെ ഇപ്പൊ മിക്കാറുള്ള വീടുകളിലെല്ലാം ഇൻവെർട്ടർ ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ ഇരുട്ടിനെ ആസ്വദിക്കാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും ഇല്ലാത്ത വീടുകളുമുണ്ട് അല്ലെ. നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ മിന്നാമിനിങ്ങിന്റെ വേട്ട കാണാം, നക്ഷത്രങ്ങൾ നല്ല ഇരുട്ടുള്ള ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് കാണാം. അങ്ങനെ പലതരം കാഴ്ചകൾ, ദൂരെ എവിടെയെങ്കിലുമൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു വേട്ടങ്ങൾ, ആ ഇരുട്ടത്ത് ആ വേട്ടങ്ങൾക്ക് ഒരുപാട് പ്രകാശം തോന്നിക്കും അല്ലേ. അന്നേരം അതെല്ലാം നമ്മൾ ആസ്വദിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും രവീന്ദ്രനാഥ് ടാഗോർ ആ ഇരുട്ടനെ ആസ്വദിക്കുന്നത്. എങ്ങനെയാണ്? ഇരുകരകളിലും വീട്ടു വെളിച്ചത്തിന്റെ കൊച്ചു കൊച്ചു ശകലങ്ങൾ. ശകലം എന്ന് വെച്ചാൽ എന്താണ്? കഷ്ണങ്ങൾ. നേരം അങ്ങും കരകളിലുള്ള വീടുകളിലെല്ലാം എന്താണ്? ചെറിയ ചെറിയ വെട്ടങ്ങൾ മാത്രം കാണുന്നു. നദിയുടെ ഓളങ്ങളെ വെളിച്ചത്തിന്റെ നിഴലുകൾ ഇളകിയാടുന്നു. നദിയുടെ ഓളങ്ങളിൽ എന്താണ്? വെളിച്ചത്തിന്റെ ചെറിയ ചെറിയ വെട്ടങ്ങൾ, നിലാവിന്റെ ചെറിയ ചെറിയ വെട്ടങ്ങൾ ഇളകിയാടുന്നു. ആകാശത്തിലും നദിയിലും നക്ഷത്രങ്ങളുടെ രത്ന ഭംഗി. ആകാശത്ത് എന്താണ്? നക്ഷത്രങ്ങൾ രത്നത്തിന്റെ തിളക്കത്തോടു കൂടി നിൽക്കുകയാണ് ആ കുറ്റക്കുരുട്ടിലിട്ടില്ല. അതിന്റെ പ്രതിബിംബം എവിടെയുണ്ട്? നദിയിലുമുണ്ട്. എന്നാൽ ആകാശത്തിലും നദിയിലും എന്താണ്? രത്നങ്ങൾ തിളങ്ങുന്നത് പോലെ നക്ഷത്രങ്ങൾ തിളങ്ങുന്നു. ഇരുട്ടിന്റെ സൗന്ദര്യത്തിൽ മനം മയങ്ങി നിൽക്കുകയാണ് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹം നിശ്ചലനായിട്ട് ഇതേ ഇരുട്ടിനെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം, ഇരുട്ടിനും വെളിച്ചത്തിനും ഒപ്പം പതിയുന്ന ശബ്ദങ്ങൾ എന്തെല്ലാമായിരിക്കും? ഈ ഇരുട്ട്, ഈ ചെറിയ ചെറിയ വെട്ടങ്ങൾ, അത് ആസ്വദിക്കുമ്പോൾ അതിനോടൊപ്പം ഉണ്ടാകുന്ന ശബ്ദങ്ങൾ എന്തൊക്കെയായിരിക്കാം? നദിയുടെ ഓളങ്ങളുടെ ചെറിയ ശബ്ദങ്ങൾ, പിന്നീട് കാറ്റ് വീശുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ശബ്ദങ്ങൾ, ഇവയെല്ലാം നമുക്ക് ആ നിശബ്ദതയിലും ആ ഇരുട്ടിലും നമുക്ക് അറിയാൻ കഴിയും അല്ലെ. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. നമുക്ക് ഗാനം കേട്ട നേരം എന്ന് പറയുന്ന ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾക്ക് കാണാത്ത കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം കാഴ്ചകൾ പലതരമുണ്ട്. മനസ്സിന് സന്തോഷം നൽകുന്നതുമുണ്ട്, സങ്കടം നൽകുന്നതുമായിട്ടുള്ള കാഴ്ചകളുണ്ട് അല്ലെ. ആസ്വദിക്കാൻ കഴിയുന്നതും ആസ്വദിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അതുപോലെ ഒരു കാഴ്ചയെ കുറിച്ചാണ് നമുക്കിവിടെ ഇനി അടുത്ത് പഠിക്കാനുള്ളത്. നമുക്കറിയാം ചെറുശ്ശേരിയെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് കേട്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ്? പുരാതന കവിത്രയത്തിൽ ഒരാളാണ് ചെറുശ്ശേരി. ചെറുശ്ശേരി പ്രധാനമായിട്ടും എഴുതിയിരിക്കുന്നത് 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചെറുശ്ശേരി, അദ്ദേഹം പ്രധാനമായിട്ടും എഴുതിയിരിക്കുന്ന കൃഷ്ണഗാഥ അല്ലെങ്കിൽ കൃഷ്ണപ്പാട്ട് എന്ന് പറയുന്ന കൃഷ്ണപ്പാട്ട് അല്ലെങ്കിൽ കൃഷ്ണഗാഥയുടെ കർത്താവ് ആരാണ്? ചെറുശ്ശേരി നമ്പൂതിരിയാണ്. അന്നേരം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ കുറച്ച് ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതായത് കൃഷ്ണന്റെ ജനനം മുതൽ ഉള്ള ആ ഒരു ചെറിയ കാര്യം പോലും വിട്ടുപോകാതെ രസകരമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചു കൊണ്ടുവന്ന ഒരു കവിതയാണ്. ഒരു സമ്പൂർണമായിട്ടും എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് ഏത്? കൃഷ്ണഗാഥ അല്ലെങ്കിൽ കൃഷ്ണപ്പാട്ട് എന്ന് പറയുന്നത്. അന്നേരം കോലത്തിരി രാജാവായ ഉദയവർമ്മന്റെ സദസ്സിലുള്ളതായിരുന്നു ആര്? സദസ്സിലുള്ള കവിയായിരുന്നു ചെറുശ്ശേരി.
അങ്ങനെ അദ്ദേഹം 15ാം നൂറ്റാണ്ടിൽ എഴുതിയ കൃഷ്ണഗാഥ അല്ലെങ്കിൽ കൃഷ്ണപാട്ടിലെ പ്രസക്തമായ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അന്നേരം നമ്മൾ പറഞ്ഞു പാഠപ്രവേശകത്തിൽ പറഞ്ഞു കാണാത്ത കാഴ്ചകൾ എന്ന് പറഞ്ഞു. അന്നേരം നമുക്ക് ഇവിടെ കുറെ കാണാൻ കഴിയുന്ന കുറെ കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളിൽ കൂടിയാണ് നമ്മൾ ഈ കവിത മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അന്നേരം നമുക്കിവിടെ കൃഷ്ണനെ അറിയാമോ? ഭഗവാൻ ശ്രീകൃഷ്ണനെ, ശ്രീകൃഷ്ണന്റെ ചെറുപ്പകാലത്ത് ഒരുപാട് പൊരുത്തക്കേടുകൾ കാണിച്ചിട്ടുണ്ട് അല്ലേ? അന്നേരം അതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അന്നേരം അതുപോലെ തന്നെ കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദമുണ്ട്. എന്താണ്? ഓടക്കുഴൽനാഥം അല്ലേ? വേണുഗാനം കേട്ടിട്ടില്ലേ കൃഷ്ണന്റെ ഓടക്കുഴൽ ഗാനം? ആ ഓടക്കുഴൽ ഗാനം കേൾക്കുമ്പോൾ നമ്മൾ കേട്ടറിവുള്ളതാണ് വൃന്ദാവനത്തിലുള്ള സകല ചരാചരങ്ങളും സർവചരാചരങ്ങളും നിശബ്ദമായി അവർ ചെയ്യുന്ന പ്രവർത്തികളെ പോലും മുഴുവിപ്പിക്കാതെ അതിന് അത് ശ്രവിച്ചുകൊണ്ട് വേണുഗാനം ശ്രവിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അന്നേരം നമുക്കിവിടെ നോക്കാം ആ വൃന്ദാവനത്തിലുള്ള സർവചരാചരങ്ങൾക്ക് എന്താണ് കൃഷ്ണന്റെ ഓടക്കുഴൽനാഥം കൊണ്ട് സംഭവിച്ചത് എന്ന് നോക്കാം. രാഗങ്ങൾ ഓരോന്നേ ഗോകുല നായകൻ മേളം കലർന്നങ്ങ് പാടും നേരം. രാഗങ്ങൾ ഓരോന്നായി ഈ ഓരോരോ രാഗങ്ങൾ പാടുമ്പോഴും ആരാണ് പാടുന്നത്? രാഗങ്ങൾ ഓരോന്നായി പാടുന്നത് ആരാണ്? ഗോകുലനായകൻ. ഗോകുലനായകൻ ആരാണ്? ഗോകുലം എന്ന് വെച്ചാൽ എന്താണ്? അതാണ്ട് ഇവിടെ വൃത്തിയായിട്ട് അർത്ഥങ്ങൾ എല്ലാം എഴുതിയിട്ടുണ്ട്. എല്ലാരും എഴുതിയെടുക്കണം കേട്ടാ. അതരാ ഗോകുലം എന്ന് വെച്ചാൽ ഗോകുളുടെ കുലം, അമ്പാടി. ഗോകൾ എന്താണ്? പശുക്കൾ. ഗോകളുടെ കുലം എവിടെയാണ്? അമ്പാടിയിലാണ്. അന്നേരം ഗോകുലത്തിന്റെ നായകൻ ആരാണ്? വൃന്ദാവനത്തിന്റെ നായകൻ ആരാണ്? അമ്പാടിയുടെ നായകൻ ആരാണ്? നമ്മുടെ ശ്രീകൃഷ്ണനാണ്. അന്നേരം രാഗങ്ങൾ ഓരോന്നായി ഗോകുലനായകൻ ശ്രീകൃഷ്ണൻ മേളം കലർന്നങ്ങ് പാടുന്നേരം. താളത്തോടുകൂടി മേളം കലർത്തി രാഗങ്ങൾ ഓരോന്നായി ശ്രീകൃഷ്ണൻ പാടുന്ന ആ നേരത്ത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. വൃന്ദാവനം തന്നിലുള്ളൊരു ജീവികൾ നന്ദിച്ചു നിന്നതേ മന്ദമന്ദം. വൃന്ദാവനത്തിലുള്ള ജീവികൾ, നമ്മൾ മുമ്പേ പറഞ്ഞു ഗോകുലം എന്ന് വെച്ചാൽ എന്താണ്? വൃന്ദാവനം. ആ വൃന്ദാവനത്തിലുള്ള ജീവികൾ എന്ത് ചെയ്തിരിക്കുന്നു? നന്ദിച്ചു നിന്നേരേ, നിശബ്ദമായി നിന്നിരിക്കുന്നു. മന്ദമന്ദം, അതൊക്കെ അവരെന്ത് ചെയ്യുന്നു? നിശബ്ദമായി നിൽക്കുകയാണ്. എന്ത് കേട്ടിട്ടാണ്? ഗോകുലനായകന്റെ രാഗങ്ങൾ ഓരോന്നായി കേട്ടിട്ട്, വേണുഗാനം കേട്ടിട്ട്. നിങ്ങൾ ആ ചിത്രം ഒന്ന് നോക്കിയേ. ആ ഗോകുലനായകൻ പാട്ട് പാടുമ്പോൾ, ആ വേണുഗാനം ആലപിക്കുമ്പോൾ ആരൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് അത് ആസ്വദിക്കാനായിട്ട്. തരം രാഗങ്ങൾ ഓരോന്നായി പാടിയപ്പോൾ വൃന്ദാവനത്തിലുള്ള ജീവികളെല്ലാം നന്ദിച്ചു നിന്നേ, നിശബ്ദമായി നിൽക്കുകയാണ്. മന്ദമന്ദം, മന്ദം പതുക്കെ. ഷഡ്പദമാലകൾ അത്ഭുതമായൊരു പുഷ്പരസത്തെ വെടിഞ്ഞുടനെ. ഷഡ്പദമാലകൾ, ഷഡ്പദം, ആറ് കാലുള്ള ജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷഡ്പദം എന്ന് പറയുന്നത്. അന്നേരം ആറ് കാലുള്ള ജീവികൾ ആരൊക്കെയാ? തേനീച്ച ഉണ്ടാവാം, വണ്ടുണ്ടാവാം, ചിത്രശലഭം ഉണ്ടാകാം. ഇവരെന്ത് ചെയ്യുകയാണ്? മാല ഇവിടെ ഉണ്ട്. ഷഡ്പദം മാല, ഷഡ്പദം ആറ് കാലുള്ള മാല കൂട്ടം. മാല എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കൂട്ടം. അന്നേരം ആറ് കാലുള്ള ജീവികൾ അവരുടെ കൂട്ടം എന്ത് ചെയ്തിരിക്കുന്നു? അത്ഭുതമായൊരു പുഷ്പരസത്തെ. പുഷ്പരസം എന്ന് പറഞ്ഞാൽ എന്താണ്? പുഷ്പം എന്ന് വെച്ചാൽ പൂവ്. പൂവിന്റെ രസം. രസം എന്താണ്? രുചികരമായതാണ് അല്ലെ? രസം എന്താണ്? പുഷ്പരസം. പൂവിന്റെ രസം ഏതാണ്? തേൻ. അന്നേരം ആ തേനിനെ, അത്ഭുതകരമായിട്ടുള്ള ആ തേനിനെ വെടിഞ്ഞുടനെ, വെടിയുക, ഉപേക്ഷിക്കുക. ഓരോ വാക്കുകളും ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അതിന്റെ മീനിങ്ങും കൃത്യമായിട്ട് തന്നെ എഴുതണം. അന്നേരം ആരാണ് ഇവിടെ പുഷ്പരസത്തെ വെടിഞ്ഞത്? പുഷ്പരസം എന്ന് വെച്ചാൽ തേൻ. ഒറ്റ മാർക്കിന് ചോദിക്കും പുഷ്പരസം എന്നാൽ എന്താണ്? തേൻ. അന്നേരം അത്ഭുതകരമായിട്ടുള്ള പുഷ്പരസത്തെ, തേനെ വെടിഞ്ഞത് ആരാണ്? ഉപേക്ഷിച്ചത് ആരാണ്? ചിത്രശലഭവും വണ്ടും തേനീച്ചകളും എല്ലാം എന്തിനു വേണ്ടിയാ? നമ്മൾ ആദ്യമേ പറഞ്ഞു ഗോകുലനായകൻ ശ്രീകൃഷ്ണൻ വേണുഗാനം ഊതുകയാണ്. അന്നേരം അത് കേട്ടപ്പോൾ നമ്മുടെ ചിത്രശലഭങ്ങൾ, ഷഡ്പദങ്ങൾ എന്ത് ചെയ്തു? ഷഡ്പദങ്ങളുടെ കൂട്ടങ്ങൾ പുഷ്പരസത്തെ വെടിഞ്ഞോ, തേൻ ഉപേക്ഷിച്ചോ. ഗാനമായി മേവിന തേനെ കുടിപ്പാനായി ആനനം തങ്കലെ ചെന്നു പൂക്കോ. നേരം ഗാനമായി മേവിന, ഗാനമാകുന്ന തേനെ കുടിപ്പാനായി. ഇവിടെ തേൻ, ഇവിടെ പുഷ്പരസത്തെ വെടിഞ്ഞു എന്ന് പറഞ്ഞു, ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ അവർക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട തേൻ ഏതാണ്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വേണുഗാനമാണ് ഇവിടെ
തേൻ അന്നേരം ഗാനമാകുന്ന തേനിനെ കുടിക്കാനായി കുടിപ്പാനായി ആനനം തങ്കലേ ആനനം മുഖം തങ്കലേ അടുത്ത് മുഖത്തിന്റെ അടുത്തേക്ക് ചെന്നു പൂക്കു പൂക്കു പ്രവേശിച്ചു അന്നേരം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുക്കലേക്ക് അവർ പുഷ്പരസത്തെ ഉപേക്ഷിച്ച് തേനാകുന്ന ഗാനത്തെ കുടിക്കാനായി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുക്കലേക്ക് മുഖത്തിന് അടുത്തേക്ക് ആര് ചെന്നു ഷഡ്പദങ്ങൾ ചെന്നു കോകില ജാലങ്ങൾ കോലക്കുഴൽ കേട്ട് മൂകങ്ങൾ ആയങ്ങ് നിന്നു പോയി കോകില ജാലങ്ങൾ കോകിലം കുയൽ നേരം നമ്മൾ ആദ്യം പറഞ്ഞു ചിത്ര ഷഡ്പദങ്ങളെല്ലാം തേനെ ഉപേക്ഷിച്ച് ഭഗവാൻ അടുക്കലേക്ക് പോയി ഇനി അടുത്ത ആരാണ് കോകില ജാലങ്ങൾ കോകിലം കുയൽ ജാലം കൂട്ടം നേരം കുയിലിന്റെ കൂട്ടങ്ങളോ കോലക്കുഴൽ കേട്ടിട്ട് മൂകങ്ങളായങ്ങ് നിന്നുപോയി നിശബ്ദമായി നിന്നുപോയി എന്തുകൊണ്ടാ കുയിലുകൾ നിശബ്ദമായെന്ന് പറയുന്നേ മൂകം നിശബ്ദമായി നിന്നുപോയെന്ന് പറഞ്ഞേ കുയിലുകളുടെ ജോലി എന്താണ് നമ്മൾ ഏറ്റവും എങ്ങനെയൊക്കെയാണ് കുയിലുകളെ അറിയപ്പെടുന്നേ ഒന്ന് മടിയന്മാരായിട്ടുള്ള കുയിലുകൾ കാക്കക്കൂട്ടിൽ കയറി മുട്ടയിടും അല്ലേ രണ്ടെന്താണ് കുയിലുകൾ പാട്ടുപാടും അത് നമുക്കറിയാം അല്ലേ കുയില് നന്നായിട്ട് കൂകും പാട്ടുപാടും അല്ലേ നമ്മൾ അതിനെ ദേഷ്യം പിടിപ്പിക്കാറില്ലേ കൂടെ കൂയി അന്നേരം ആ കുയിലുകൾ നിശബ്ദമാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ പാട്ടുകൾ നിർത്തിയിട്ട് നിശബ്ദമായി എന്തിനു വേണ്ടി ശ്രീകൃഷ്ണന്റെ ആ വേണുഗാനം കേൾക്കാനായി ചേണൊറ്റ വേണുതൻ ചേണൊറ്റ മനോഹരമായ ചേണൊറ്റ വേണുതൻ തേനൊറ്റ നാദത്തെ താനൊറ്റ നാദത്തിൻ മീതെ കേട്ട് അന്നേരം ചേണൊറ്റ മനോഹരമായ വേണുതൻ വേണു വേണു എന്ന് വെച്ചാൽ എന്താണ് നമുക്കിവിടെ ഓടക്കുഴൽ ഓടക്കുഴലിലെ തേനുറ്റ തേൻ പോലെ മനോഹരമായ നാദത്തെ താനുറ്റ നാദത്തിന്മേൽ തന്റെ നാദത്തിന്മേൽ തന്റെ എന്ന് പറഞ്ഞാൽ കുയിലുകളുടെ ആ നാദത്തിന് മേൽ കുയിലുകളുടെ ആ സംഗീതത്തിന് മേൽ കേട്ടു എന്താണ് മനോഹരമായ ഭഗവാന്റെ വേണുഗാനം തേൻ പോലെ മനോഹരമായ ആ ഗാനം എന്ത് ചെയ്തു തങ്ങളുടെ ഗാനത്തിന്മേൽ കുയിലുകളുടെ ഗാനത്തിന് മുകളിലായി കേൾക്കാൻ തുടങ്ങി അത്ര മനോഹരമായിട്ടാണ് ഭഗവാൻ ഓടക്കുഴൽനാഥം നടത്തുന്നത് അന്നേരം അത് കേട്ടപ്പോൾ വേലപ്പെടാതാൻ വെപ്രാളപ്പെടാതെ മാനിച്ചു നിന്നിട്ട് ബഹുമാനിച്ചു നിന്നിട്ട് ചാല പഠിപ്പാനായെന്ന പോലെ അത് കേട്ട് പഠിക്കാൻ വേണ്ടി തങ്ങളെക്കാൾ മനോഹരമായി തേൻ പോലെ മധുരമായ സംഗീതത്തിൽ പാടുന്ന ഭഗവാന്റെ ആ ഗാനം കേട്ടിട്ട് തങ്ങളെക്കാൾ നന്നായി പാടുന്നതാണ് ആ ഗാനം കേൾക്കാനായി നിശബ്ദമായി നിന്ന് പഠിക്കുകയാണ് ആര് കോകിലജാലങ്ങൾ കുയിലുകളുടെ കൂട്ടം അന്നേരം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആ വേണുനാദം കേട്ടിട്ട് ഇപ്പോൾ നമ്മൾ ആരൊക്കെയാണ് നിശബ്ദമായി നിൽക്കുന്നതെന്ന് പറഞ്ഞത് പുഷ്പരസത്തെ വെടിഞ്ഞുകൊണ്ട് ഷഡ്പദങ്ങൾ നിൽക്കുന്നു പിന്നെയോ തങ്ങളുടെ പാട്ടിനേക്കാൾ മനോഹരമായി പാടുന്നത് കേട്ടപ്പോൾ ആ പാട്ട് പഠിക്കാനായി നിശബ്ദമായി കുയിലുകൾ നിൽക്കുന്നു ഇനിയോ കേകി നീരകളും വേഗത്തിൽ ചെന്നിട്ട് കൂകി കുഴഞ്ഞൊരു കണ്ടവുമായി കേകി ആരാണ് കേകി മയില് കേകി നിരകൾ നിര കൂട്ടം കേകി നിരകൾ നമ്മളിപ്പം കൂട്ടം എന്നുള്ള വാക്കിന് രണ്ടു മൂന്ന് വാക്കുകൾ പകരം പദം പഠിച്ചു ഏതൊക്കെയാണ് ഷഡ്പദമാലകൾ മാല കൂട്ടം പിന്നെയോ കോകില ജാലം ജാലം കൂട്ടം ഇനി അടുത്ത ആരാണ് കേകി നിരകൾ നിര കൂട്ടം നിരം മയിലുകളുടെ കൂട്ടം വേഗത്തിൽ ചെന്നിട്ട് എന്ത് കേട്ടിട്ടാ വേണുഗാനം കേട്ടിട്ട് പെട്ടെന്ന് ചെന്ന് കൂകി കുഴഞ്ഞൊരു കണ്ടവുമായി കണ്ടം കഴുത്ത് അതെങ്ങനെയാ മയിലുകൾ കൂകുവോ കുയിലുകൾ കൂവോന്ന് നമ്മൾ പറഞ്ഞു മയിലുകളുടെ കരച്ചിൽ കേട്ടിട്ടുണ്ടോ എങ്ങനെയാ അവ കൂകുകയാണ് ചെയ്യുന്നത് അന്നേരം ആ കൂവുന്നത് കൂവി കുഴഞ്ഞു നിൽക്കുന്ന ആ കണ്ടവുമായിട്ട് നിശബ്ദമായി നിന്ന് എന്തിനു വേണ്ടിയാ ഭഗവാന്റെ വേണുഗാനം കേൾക്കാൻ നീലത്താഴയായ പീലിപ്പുറം തന്നെ ചാലപ്പാരത്തി വീരിച്ചു ചെമ്മേ മനോഹരമായിട്ട് അവരെന്ത് ചെയ്തു നീലത്തഴ പോലെയുള്ള തഴ കണ്ടിട്ടുണ്ടോ തഴ കണ്ടിട്ടുണ്ടോ കൈത കണ്ടിട്ടുണ്ടോ കൈത കീറിയിട്ട് പായ്ക്ക് മുന്നായിട്ട് ഒരുക്കുന്ന ഇതാണ് തഴ എന്ന് പറയുന്ന ഒരു ഇത് അന്നേരം ആ നീലത്തഴ പോലെ മനോഹരമായതാണ് എന്ത് മയിലിന്റെ പീലി മയിൽപീലി കണ്ടിട്ടുണ്ടല്ലോ
ആ മയിൽപ്പീലി ചാലെ പരതി മനോഹരമായിട്ട് പരതി ചെമ്മേ പാടി തുടങ്ങുമ്പോൾ നീടുറ്റ താളത്തിൽ പാടി തുടങ്ങുമ്പോൾ ഭാരി പാടി തുടങ്ങുമ്പോൾ മയിലുകളാണോ പാടുന്നത് അല്ല ഭഗവാൻ കൃഷ്ണൻ പാടി തുടങ്ങുമ്പോൾ എന്തു ചെയ്യും നീടുറ്റ താളത്തിൽ നമ്മൾ ഇവിടെ നോക്കിയേ കുറേയേറെ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞു ചേടുറ്റ താലുറ്റ ഇങ്ങനെയൊക്കെ നീടുറ്റ നീളമുള്ള കണ്ട മൂന്ന് വാക്കുകൾ പഠിച്ചു ചേടുറ്റ താലുറ്റ നീളുറ്റ നേരം പാടിത്തുടങ്ങുമ്പോൾ നീടുറ്റ താളത്തിൽ നീളമുള്ള താളത്തിൽ ആടി തുടങ്ങിയതു മെല്ലെ മെല്ലെ നേരം കൃഷ്ണന്റെ പാട്ട് കേട്ടിട്ട് അവരുടെ നീലത്തട പോലെയുള്ള മനോഹരമായ ആ പീലി വിടർത്തി പതുക്കെ ഇതേയാൻ തുടങ്ങി ആടി തുടങ്ങിന മെല്ലെ മെല്ലെ പതുക്കെ ആടി തുടങ്ങാൻ തുടങ്ങി പുണ്യതാമങ്ങളായുള്ള മരങ്ങളും കണ്ണൻ കൂടൽ വിളി കേട്ട നേരം പുണ്യതമങ്ങൾ പുണ്യം ചെയ്തവർ പുണ്യതമങ്ങൾ എന്താണ് പുണ്യം ചെയ്തവർ പുണ്യം ചെയ്തവരായിട്ടുള്ള മരങ്ങളും നേരം വൃന്ദാവനത്തിൽ ആരുമുണ്ട് മരങ്ങളൊക്കെ ഉണ്ട് അല്ലേ ആ പുണ്യം ചെയ്തതെന്നോട് പറയാൻ കാര്യം എന്താണ് കൃഷ്ണന്റെ വേണുഗാനം കേൾക്കാൻ ആർക്ക് ഭാഗ്യം കിട്ടിയിരിക്കുന്നു വൃന്ദാവനത്തിലെ ആ മരങ്ങൾക്കും ഭാഗ്യം കിട്ടിയിരിക്കുന്നു അവരെങ്ങനെയുള്ളവരാണ് വേണുഗാനം കേൾക്കാൻ ഭാഗ്യം ചെയ്തവരാരാണ് പുണ്യം ചെയ്തിട്ടുള്ളവരാണ് നന്മ ചെയ്തിട്ടുള്ളവർക്കാണ് ആ ഭാഗ്യം കിട്ടുന്നത് അന്നേരം ഇവിടെ മരങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് പറയുന്നത് വൃന്ദാവനത്തിലെ മരങ്ങളെല്ലാം പുണ്യം ചെയ്തിട്ടുള്ളവരാണ് അന്നേരം പുണ്യതാമങ്ങളായുള്ള മരങ്ങളും കണ്ണൻ കൂടൽ വിളി കേട്ട നേരം നേരം പുണ്യം പുണ്യം ചെയ്തിട്ടുള്ള ആ മരങ്ങളെല്ലാം കണ്ണന്റെ നാദം കേട്ടപ്പോൾ ആ നേരം തേനുറ്റോ വീഴുന്ന പൂക്കൾ ചൊരിഞ്ഞ ഉടൻ മാനിച്ചു കൊമ്പെല്ലാം താഴ്ത്തി നിന്നു തേനിറ്റ് വീഴുന്ന ആ പൂക്കൾ താഴേക്ക് കൊഴിച്ചുകൊണ്ട് മാനിച്ച് ബഹുമാനിച്ച് കൊമ്പെല്ലാം താഴ്ത്തി നിന്നു നേരം കൃഷ്ണന്റെ ആ പാട്ട് കേട്ട് മനോഹരമായ പാട്ട് കേട്ട് തങ്ങളുടെ തേൻ നിറഞ്ഞു നിൽക്കുന്ന ആ പൂക്കളെ എല്ലാം താഴേക്ക് കൊഴിച്ചുകൊണ്ട് കൊമ്പുകളെല്ലാം താഴ്ത്തി നിന്നു എന്നാണ് കവി ഇവിടെ പറയുന്നത് നേരം കൃഷ്ണന്റെ ഗാനം കേട്ട് നമ്മൾ ഇതുവരെ പഠിച്ചതിൽ കൃഷ്ണന്റെ ഗാനം കേട്ട് ആരുടെ എല്ലാം പ്രവൃത്തികളാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഷഡ്പദങ്ങൾ ഷഡ്പദമാലകൾ എന്ത് ചെയ്തു ആ തേനാകുന്ന പുഷ്പരസങ്ങളെ വെടിഞ്ഞിട്ട് ഗാനമാകുന്ന തേനിനെ കുടിപ്പാനായി ഭഗവാന്റെ മുഖത്തിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് പിന്നെ ആരെയാണ് കുയിലുകൾ കുയിലുകളുടെ കൂട്ടം തങ്ങളുടെ പാട്ടിന് മേൽ കേൾക്കുന്ന മനോഹരമായ ഭഗവാന്റെ ആ നാദത്തെ കാണാതെ പഠിക്കാൻ വേണ്ടി നിശബ്ദമായി നിന്നു കൊടുക്കുന്നു പിന്നെയോ കേരി നിരകൾ മയിലുകളുടെ കൂട്ടം മയിലുകളുടെ കൂട്ടം എന്ത് ചെയ്തു തങ്ങളുടെ കൂകിക്കൊഴിഞ്ഞ കണ്ടവുമായിട്ട് നീലത്തഴ പോലെയുള്ള പീലി വിടർത്തിയിട്ട് പതുക്കെ ആടാൻ തുടങ്ങിയിരിക്കുന്നു പിന്നെയോ പുണ്യതമങ്ങളായിട്ടുള്ള പുണ്യം ചെയ്തവരായിട്ടുള്ള മരങ്ങളോ ആ പാട്ട് കേട്ടിട്ട് തങ്ങളുടെ തേൻ നിറഞ്ഞിട്ടുള്ള പൂക്കൾ ചൊരിഞ്ഞുകൊണ്ട് മാനിച്ച് ബഹുമാനിച്ച് കൊമ്പുകളെല്ലാം താഴ്ത്തി നിൽക്കുന്നു നേരം ഈ ഇത്രയും വാക്കുകളുടെ അർത്ഥം വൃത്തിയായിട്ട് പഠിച്ചിട്ട് ഈ കവിത നല്ല വൃത്തിയായിട്ട് ചൊല്ലി ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന ആൻസറുകൾ ബുക്കിനകത്തേക്ക് എഴുതിയ നമുക്ക് കുറച്ച് ഭാഗവും കൂടെ ഉണ്ട് ഇത് ഒറ്റ ക്ലാസ് കൊണ്ട് നമുക്കത് തീർക്കാൻ കഴിയില്ല നേരം ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് എഴുതി വെക്കണം ഈ അർത്ഥങ്ങളെല്ലാം എഴുതിയെടുക്കണം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.